ദിവസം പുത്തുമേക്കര പഞ്ചായത്ത് കമ്മിറ്റി നീറ്റ ജലാറ്റിൻ കമ്പനിയുടെ മാലിന്യം എളന്തിക്കരിക്കടുത്തുള്ള പുഴയിൽ പൈപ്പിട്ട് ഒഴുക്കുന്നതിനെ പറ്റിയുള്ള സാധ്യതാ പഠനത്തിന് അനുമതി നൽകേണ്ടെന്ന് തീരുമാനമെടുക്കുകയുണ്ടായി. പ്രസ്തുത വിഷയത്തിൽ ജനങ്ങൾക്ക് ദോഷകരമായി ഒരു നടപടിയുമായി മുന്നോട്ടു പോകാൻ അനുവദിക്കില്ലെന്ന് ലൈഫ് കൊച്ചിയുമായി സംസാരിക്കവേ MLA വി ഡി സതീശൻ അറിയിച്ചു. MLAയുടെ വാക്കുകളിലേക്ക്. കാടുകുതിയിലെ നിത്യ ജലാറ്റിൻ കമ്പനിയിലെ വെള്ളം നമ്മുടെ പ്രദേശത്ത് കൊണ്ടുപോയി പൈപ്പ് വഴി നിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ആ തീരുമാനിച്ച അന്ന് തന്നെ അതിനെ ഏറ്റവും ശക്തിയായി എതിർത്ത ഒരാളാണ് ഞാൻ. ഞാൻ നിത്യ ജലാറ്റിൻ്റെ യൂണിയൻ്റെ പ്രസിഡൻ്റ് കൂടിയാണ്. ശക്തിയായി എതിർത്ത, അത് അപ്രായോഗികമായ ഒരു പദ്ധതിയാണ്, അത് നടപ്പാക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയല്ല. അതിനെ മുഖ്യമന്ത്രിയുടെ അടുത്ത് തന്നെ നേരിട്ട് പോയി, വ്യവസായ മന്ത്രിയോട് തന്നെ നേരിട്ട്, രണ്ടുപേരോടും നേരിട്ട് എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും പുത്തമേലിക്കര പഞ്ചായത്ത് UDF ഭരിക്കുന്ന സമയത്ത് അതിന് അനുമതി കൊടുക്കരുതെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അന്നിവിടെ സർവകക്ഷി യോഗം കൂടി കഴിഞ്ഞപ്പോൾ MLA എന്ന നിലയിൽ ഞാനും കൂടി പങ്കെടുത്തിട്ടാണ് ഞങ്ങളെ സർവകക്ഷി യോഗം തീരുമാനം എടുത്തത്. ഒരു കാരണവശാലും അനുമതി കൊടുക്കേണ്ടത്. ഇപ്പോൾ പുതിയ പഞ്ചായത്ത് കമ്മിറ്റിയും ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതെന്ന് അറിയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അവിടെ അവരിവിടെ സർവകക്ഷി യോഗം യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ആ തീരുമാനത്തെ എതിർക്കുക. അത് അപ്രായോഗികമായ ഒരു തീരുമാനമാണ്. ഒരു കാരണവശാലും നമ്മൾ അനുമതി കൊടുക്കില്ല. ഇനി ബലം പ്രയോഗിച്ച് ഇവിടെ ഫീസിബിലിറ്റി നടത്താൻ വന്നാൽ ഇവിടെ ഒട്ട് സമ്മതിക്കുകയില്ല. അതിന് വേണ്ടിയിട്ട് ആരും ഇങ്ങോട്ട് വരണ്ട. അത് സമ്മതിക്കുന്ന പ്രസ്തോദിക്കുന്നില്ല. വളരെ വ്യക്തമാണ് കാര്യം. എല്ലാവരും ഒരുമിച്ച് കേൾക്കരുത്. MLAയുടെ ഈ വാക്കുകൾ പുത്തുമേൽക്കരക്കാർക്ക് ഒരു ആശ്വാസമാണ്. പുഴയിൽ മാലിന്യം കലരാതിരിക്കട്ടെ. ശുദ്ധവായുവും ശുദ്ധജലവും ഉപയോഗിച്ച് വളരുവാനുള്ള ഇവിടുത്തെ ജനങ്ങളുടെയും ജീവജാലങ്ങളുടെയും അവകാശത്തിന് ആരും തടസ്സമാകരുത്. അധികൃതരിൽ നിന്ന് ജനങ്ങൾക്ക് ദോഷമായ ഒരു നടപടിയും ഉണ്ടാകില്ലെന്ന് വിശ്വാസത്തോടെ ഞാൻ സമീപിച്ചു ലൈഫ് കൊച്ചിയുടെ പുത്തൻവെളിക്കര റിപ്പോർട്ടർ.